ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഇവിടെ അടുത്തുള്ള ലുലു വില്ലേജിലോട്ടാണ് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കണ്ടു പോകാം. ആ കാണുന്നത് ഒരു CBSE സ്കൂളാണ്. ഈ ഏരിയയിൽ 3-4 സ്കൂളുകളുണ്ട്. ഈ ഗ്രൗണ്ടിൽ നിന്നാൽ ഇവിടെ ചുറ്റും കാണാൻ പറ്റും, നല്ല രസമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല പൊടിക്കാറ്റും ചൂടൊക്കെയാണ്. ആ നേരെ കാണുന്നത് ഒരു ഷോപ്പിംഗ് മാളാണ്. നേരത്തെ അവിടെ കാലിഫോർണിയയിൽ പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. പിന്നെ ഇവിടെ വേറെ സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട്, തലാൽ സൂപ്പർ മാർക്കറ്റ്, മദീന സൂപ്പർ മാർക്കറ്റ്. എല്ലാത്തിനും നമുക്ക് നടന്നു തന്നെ പോകുന്ന ദൂരം തന്നെ ഉള്ളൂ. ദൂരെ ആ റെഡ് കളർ റെഡ് ലൈറ്റ് കാണുന്നതാണ് ലുലു വില്ലേജ്. ഞാൻ അവിടം വരെ നടന്നു പോകേണ്ടതുണ്ട്. ഈ റോഡിൽ ബസ്സുകളും അധികം വണ്ടികളും ഒന്നും വരലില്ല. ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ബിൽഡിങ്സിലെ വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ കുട്ടികൾക്കും എല്ലാം കളിക്കാൻ നല്ല സൗകര്യമാണ്, പേടിക്കണ്ട. ഇത് ആസ്റ്ററിൻ്റെ ഒരു ക്ലിനിക്കാണ് കേട്ടോ. ഈ മണ്ണിലൂടെ നടന്നിട്ട് മണ്ണ് ക്രോസ് ചെയ്ത് വേണം ഞാൻ അങ്ങ് ലുലു വില്ലേജ് എത്താൻ. ആ റോഡിൽ കൂടെ വേണമെങ്കിലും എനിക്ക് പോകാം. അതാകുമ്പോൾ കുറച്ചധികം നടക്കണം. ഇതാകുമ്പം മണ്ണിൽ കൂടെ ആണെങ്കിലും ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇത് വേറൊരു സ്കൂളാണ് കേട്ടോ, സെന്റ് മേരി സ്കൂൾ. ഞാൻ ലുലു വില്ലേജ് എത്തിയിട്ടുണ്ട്. ഈ ലുലു വില്ലേജ് മറ്റുള്ള ലുലു പോലെയല്ല, ഒറ്റ ഫ്ലോറിലായിട്ടാണ് എല്ലാ ഷോപ്പും ഉള്ളത്. ഈ കോറിഡോറിന് സൈഡിലായിട്ടാണ് എല്ലാ ഷോപ്പും ക്ലിനിക്കും റെസ്റ്റോറൻറ്റും എല്ലാം ഉള്ളത്. ഇങ്ങനെയാണ് ഈ ലുലു വില്ലേജ് ഉള്ളത്. ഇവരുടെ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ എല്ലാം ഷോപ്പ് ഇതിലാണ്. അങ്ങനെ ഓരോരോ ഷോപ്പായിട്ടാണ് ഇവിടെ ഉള്ളത്, വില്ലേജ് സ്റ്റൈലിൽ. അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ്. നേരെ കാണുന്നതാണ് ഈ സാരീസ് എല്ലാം ഉള്ളത്. പിന്നെ റെസ്റ്റോറൻറ്റ്, ജ്വല്ലറി എല്ലാം വേറെ വേറെ ആയിട്ടാണ് ഉള്ളത്, ഒറ്റ ഷോപ്പിലല്ല. നാട്ടിലോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. ഞാൻ കുറച്ച് പാത്രങ്ങൾ നോക്കാനാണ് ഈ സെക്ഷനിലോട്ട് വന്നത്. ഇപ്പോൾ ഈ കാസ്റ്റേണിൻ്റെ പാനെല്ലാം ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കാസ്റ്റേൺ പാൻ ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് മറ്റേ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ലതാണ് സാധനം. പിന്നെ ഉപയോഗിക്കാൻ ഇത്തിരി പാടാണ്. ഇതുണ്ടല്ലേ മണ്ണിൻ്റെ ഗ്ലാസും ഇത് വാട്ടർ ബോട്ടിലെല്ലാം. ഈ വെങ്കലത്തിൻ്റെ പാത്രങ്ങൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ പിന്നെ കുറച്ച് ആക്സ് ഓയിലെല്ലാം വാങ്ങാൻ വേണ്ടി ഈ സൈഡിലോട്ട് വന്നു. ഇത് മോപ്പും ചൂലെല്ലാം നമുക്ക് ഓർഗനൈസ് വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഡോറിൻ്റെ ബാക്കിലൊക്കെ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാൻ നല്ല സൗകര്യമാണ്. നേരത്തെ എടുത്ത കുറച്ച് ഐക്കിയ ഷോപ്പിംഗ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലിൻറ് റിമൂവറാണ്. ഈ ഡ്രസ്സിലെ ലിൻറ്റും പൊടിയെല്ലാം നമുക്ക് ഇത് റോള് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, ചെറിയ ടേബിളും ചെയർസ് എല്ലാം.
ഗ്ലാസിൻ്റെ നല്ല ചെറിയ ജാർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പൊട്ടണതാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ് കാണാൻ. ഇത് നമ്മൾ ഷെൽഫിൽ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഹൈറ്റുള്ള ഷെൽഫാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് വേറെ ജാറെല്ലാം വെക്കാം. ഐക്കിയുടെ ഈ വൈറ്റ് പ്ലേറ്റും ബൗളെല്ലാം നല്ലതാണ് കേട്ടാ. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, നല്ല ക്വാളിറ്റിയാണ്. ഞാനിത് 6 വീതം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 1 ഉള്ളൂ ഈ ചെറിയ കുഞ്ഞു ബൗളിന്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് നല്ല സാധനമാണ്, 39 ആണ്. നമുക്ക് സിംഗിളെല്ലാം വെച്ചിട്ട് ഉപയോഗിക്കാം. ആമസോണിലുണ്ട് ഇത്. ഈ ഐക്കിയയിൽ ഈ പീലർ ചോപ്പറെല്ലാം നല്ല ക്വാളിറ്റിയാണ് സാധനം. ഈ ഫ്രൈ പാന് നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ മടക്കിയിട്ട് ഓവനിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ലൈറ്റ്സിനും എല്ലാം നല്ല ഓഫർ നടക്കുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ നാട്ടിൽ പോകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.